നമസ്കാരം. അബ്ദുൽ നാസർ മാദനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയേ പറ്റൂ. പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള 18 അടവും മാദനി പയറ്റുകയാണ്. രോഗാതുരനാണ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും മദനി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. എന്നാൽ മദനിയെ ഒരിക്കലും പുറത്തിറക്കരുത് എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയങ്ങളിൽ മദനി ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ കേരള സർക്കാർ അതിനെ അനുകൂലിച്ചില്ല, സത്യം പറഞ്ഞാൽ എതിർക്കുകയാണ് ചെയ്തത്. മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഹർജിയെ, മദനി പുറത്തിറങ്ങണം എന്നുള്ള ഹർജിയെ പിണറായി വിജയൻ സർക്കാർ അനുകൂലിക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകളും ചില വിശദാംശങ്ങളും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും മദനിയെ വീട്ടിലേക്ക് വിടണം എന്നുള്ള കാര്യത്തിൽ കേരള സർക്കാർ എതിർത്തില്ല. സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂല സത്യവാങ്മൂലമല്ല സർക്കാർ നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ബംഗളൂരു സ്ഫോടനക്കേസിലെ പ്രതി അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനെതിരെ ഇപ്പോൾ കർണാടക സർക്കാരാണ് ശക്തമായ വാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനി കേരളത്തിൽ എത്തിയാൽ ഒളിവിൽ കഴിയുന്ന ഭീകരരുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. മദനിക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാത്രമല്ല ഇപ്പോഴും ചില മെസ്സഞ്ചർമാർ വഴിയൊക്കെ തന്നെ അനധികൃതമായി പല ഭീകരന്മാരുമായും ഭീകര സംഘടനകളുമായി മദനി ബന്ധം തുടരുന്നതായുള്ള ഒരു സൂചന കൂടി കർണാടക സർക്കാർ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്നും NIA പിടികൂടിയ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഭീകരരുമായി മദനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ എത്തിയാൽ മദനി ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവുകൾ നൽകരുതെന്നും ഏതാണ്ട് 26 പേജ് ദൈർഘ്യമുള്ള വിശദമായ സത്യവാങ്മൂലമാണ് സുപ്രീം കോടതിയിൽ കർണാടക സർക്കാർ കർണാടക ആഭ്യന്തര വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരു സ്ഫോടനക്കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നതുവരെ കേരളത്തിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട മദനി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ മദനി അപകടകാരിയായ മനുഷ്യനാണെന്നായിരുന്നു ജസ്റ്റിസ് SA ബോബ്ഡെയുടെ നിരീക്ഷണം. അന്നും ഈ നിരീക്ഷണമൊക്കെ വലിയ ചർച്ചയായതാണ്. ജസ്റ്റിസ് SA ബോബ്ഡെ പറഞ്ഞത് അപകടകാരിയായ ഒരു ഭീകരവാദിയാണ് അബ്ദുൽ നാസർ മദനി. ഇങ്ങനെ സൈലന്റ് ആയിരുന്നിട്ട് ഇവിടെ ഭീകരവാദവും അക്രമവും തീവ്രവാദ നടപടികളും നടത്താൻ ഉള്ള ആ ഒരു ബുദ്ധി ഇപ്പോഴും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. കൃത്യമായും ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് ഇവിടെ ഭീകര പ്രവർത്തനത്തിൻ്റെ ബാക്കി ഭാഗമായി, അതായത് ഇപ്പോൾ കേരളം തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ഒരു വലിയ പ്രവർത്തന മേഖലയാണല്ലോ, അപ്പോൾ മദനി കൂടി വരുന്നതോടെ ഈ തീവ്രവാദ മേഖലയ്ക്ക് മത തീവ്രവാദം ഇവിടെ ഊട്ടിയുറപ്പിക്കുന്നതിനും ഇവിടെ പലതരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ തയ്യാറാകും എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് സുപ്രീം കോടതി ജസ്റ്റിസ് നടത്തിയത്. അപ്പോൾ ഇപ്പോൾ കർണാടക സർക്കാർ പറയുന്നത് ഒരു കാരണവശാലും, കാരണം ബംഗളൂരു സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ അധീനതയിലാണ് ഇപ്പോൾ മദനി തടവിൽ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് കർണാടക ആഭ്യന്തര സെക്രട്ടറി സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മദനി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടകരമായ അവസ്ഥ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനകളൊക്കെ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കർണാടക സർക്കാർ നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, 10 മണി ന്യൂസ്.